ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചൺ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു അടിപൊളി ഡ്രിങ്കാണ്, കണ്ണൂരില് ഫേമസ് ആയിട്ടുള്ള കണ്ണൂർ വെൽക്കം ഡ്രിങ്ക്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഞാനിവിടെ അടുപ്പത്ത് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി തീ കത്തിച്ച് ഇത് തിളപ്പിക്കാം. തിളക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. പാല് നല്ല ചൂടായി വരുമ്പം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. ഇപ്പോ പാല് ഫ്രഷ് ക്രീമും കണ്ടൻസ് മിൽക്കും ചേർത്ത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സേമിയ ചേർക്കാം. 1 ടേബിൾ സ്പൂണേ എടുത്തിട്ടില്ലോ, കൂടുതലാവാൻ പാടില്ല. ഇതിനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തത് വറുത്ത സേമിയാണ്. ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം 3-4 മിനിറ്റ് തിളപ്പിച്ച് സേമിയ വേവിച്ചെടുക്കാം. ഇപ്പോൾ സേമിയ ചേർത്ത് തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് 3-4 മിനിറ്റ് കഴിഞ്ഞു. ഓവർ പോവാൻ പാടില്ല, ജസ്റ്റ് പാകത്തിന് പോവാനേ പാടില്ലൂ. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടുന്നത്ര പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത് ഇളക്കി അലിയിക്കുക. കണ്ടൻസ് മിൽക്ക് ചേർത്തുകൊണ്ട് അതിൻ്റെ മധുരം കഴിച്ചിട്ട് ബാക്കി വേണ്ടുന്ന പഞ്ചസാര ചേർക്കാം. ഇപ്പോൾ പഞ്ചസാര ഇളക്കി അരിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. ഇതിനി ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. പാല് ചൂടാറുന്ന സമയം അതിലേക്ക് ചേർക്കേണ്ട കറുത്ത ഗസ്ഗസ് കുതിർത്ത് വെക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ കറുത്ത ഗസ്ഗസ് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് കുതിർത്ത് വെക്കാം. പാല് തിളപ്പിച്ചത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി ഇപ്പം ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൂട്ട്സ് ചേർക്കണം. ഒരു ആപ്പിള് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്, ഇത് ചേർക്കാം. പിന്നെ ഒരു പകുതി നേന്ത്രപ്പഴം ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്, ഇത് ചേർക്കാം. ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർക്കാം, ഏതായാലും അധികം ചേർക്കേണ്ടതല്ല, കുറച്ച് കുറച്ച് ചേർത്താൽ മതി. കണ്ണൂർക്കാർ ഇതിൽ കൂടുതലും മാതളം ചേർക്കാറുണ്ട്, മാതളം ഉണ്ടെങ്കിൽ ചേർക്കാം. ഞാനിപ്പം ചേർക്കുന്നില്ല. കറുത്ത ഗസ്ഗസ് കുതിരാൻ വെച്ചത് ഇപ്പം കുതിർന്നിട്ടുണ്ട്. ഇതിന് സബ്ജാ സീഡ്സ്ന്നും പറയും. ഇത് പാലിലേക്ക് ചേർക്കാം. കുറച്ച് ട്യൂട്ടി ഫ്രൂട്ട് ചേർക്കുന്നുണ്ട്, ഇത് നിർബന്ധമില്ല, ഇഷ്ടമുള്ളവർ ചേർക്കാം. ഇനി കുറച്ച് നട്ട്സ് ചേർക്കണം. ഞാൻ കുറച്ച് ബദാമും പിസ്തയും മുറിച്ചെടുത്തിട്ടുണ്ട്, ഇത് ചേർക്കാം. എല്ലാം കുറച്ച് കുറച്ച് ചേർത്താൽ മതിയാവും. എല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റിൽ കണ്ണൂർ വെൽക്കം ഡ്രിങ്ക് റെഡിയാണ്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ ടേസ്റ്റാണ്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിച്ചാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതൊരു ഗ്ലാസ്സിൽ സെർവ് ചെയ്യാം. ഇത് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്, ഇത് ഡ്രിങ്കാണ്, കണ്ണൂർ ഭാഗത്ത് ഫേമസ് ആയിട്ടുള്ള ഡ്രിങ്കാണ്. ഇപ്പം റമദാനല്ലേ വരുന്നത്, അപ്പം റമദാൻ നോമ്പ് തുറക്കുമ്പോഴേ കുടിക്കാൻ നല്ലതാണ്. ഇതിന് ഫ്ലേവറിന് വേണമെങ്കിൽ വാനില എസൻസോ റോസ് വാട്ടറോ ഒക്കെ കുറച്ച്, വളരെ കുറച്ച്. ഇതിൻ്റെ മേലെ കുറച്ച് പിസ്ത മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ടാക്കി കുടിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.